ലല്ലു, ഈ തിരുവനന്തപുരത്താണ് ഒരു സംശയം. ഇപ്പൊ മോദകമുണ്ട്, നെയ്യപ്പമുണ്ട്, ഉഴുന്നുവടയുണ്ട്. ഇപ്പൊ മൂന്നിൽ ഏതെടുക്കണം, ഏത് ആദ്യം എടുക്കണം എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അതാണ്, ഞാനിപ്പോൾ മോദകം എടുത്താൽ ഉഴുന്നുവട നെയ്യപ്പം ബാക്കിയുണ്ടെന്നുള്ളൊരു ഒരു കുറ്റബോധം, നെയ്യപ്പം എടുത്താൽ ഉഴുന്നുവടയും മോദകവും ബാക്കിയുണ്ടെന്ന് കുറ്റബോധം, നേരെ ഉഴുന്നുവട എടുത്താൽ ഇത് രണ്ടും ബാക്കിയുണ്ടെന്ന് കുറ്റബോധം. ഇത് ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കും. മൂന്നും എണ്ണപ്പലഹാരമാണ്, മൂന്നിനോടും താല്പര്യമുള്ളവർ കാണും. മൂന്ന് നല്ല ടേസ്റ്റ് വേണം. ആ അപ്പോൾ ഏത് ടേസ്റ്റ് വേണമെന്നുള്ളൊരു വലിയ സംശയത്തിലാണ് തിരുവനന്തപുരത്തെ ആളുകൾ നിൽക്കുന്നത്. മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട്, മൂന്ന് പേര് ഇത്തവണ ജയിക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് ഒന്ന് ആര് വരുന്നത് മാത്രമല്ല പ്രശ്നം, രണ്ടാം സ്ഥാനത്ത് ആര് വരുന്നു, മൂന്നാം സ്ഥാനത്തേക്ക് ആര് പിന്തള്ളപ്പെട്ടു പോകുന്നു, അതുകൂടി തിരുവനന്തപുരത്ത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഇത്രയും വലിയ ഒരു ഇത്. എനിക്ക് തോന്നുന്നു ഈ ഇത്തവണ തിരുവനന്തപുരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഈ നമ്മളുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ദുർബലനാണ് എന്ന് നമുക്കൊരു വിലയിരുത്തലുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പായിട്ട് നമ്മളങ്ങനെ. പക്ഷേ ഇത്തവണ ആ പരിപാടി ഇല്ല. വന്ന് നിൽക്കുന്നത് മറ്റേ ഭീമൻ രഘുവും അബു സലീമും സ്ഫടികം ജോർജും വന്ന് നിൽക്കുന്ന പോലെ മൂന്നെണ്ണം വന്ന് നിൽക്കുകയാണ്. നല്ല സുന്ദരമായ മൂന്ന് സ്ഥാനാർത്ഥികൾ. അത് മാത്രമല്ല, ശശി തരൂർ മൂന്നവണ ജയിച്ചിട്ട് വരുന്ന ശശി തരൂർ കേന്ദ്ര മന്ത്രി തന്നെ കേരളത്തിലേക്ക്, ഒരു മലയാളിയായ ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിലേക്ക് വന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. അപ്പോഴാ ഇപ്പുറത്ത് നിൽക്കുന്നത് മുൻ എം പി ആയിരുന്നു, തിരുവനന്തപുരത്തിന്റെ ഇടതുപക്ഷത്തിന് ഏറ്റവും അവസാനം ജയിച്ച എം പി. പിന്നെ എല്ലാ തരത്തിലും അപ്പം നമുക്കത് ഈ സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ അടക്കം അട്ടർ കൺഫ്യൂഷനാണ്. ഇത് എന്താണ്, ഇത് ആര് ജയിക്കുന്നില്ലൊക്കെ. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് സമീപകാല തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അസാധ്യമായ വർക്കാണ് മൂന്ന് മുന്നണികളും നടത്തുന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നോക്കുന്നിടത്ത് എല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ പോസ്റ്ററുകളുടെയും ബാനറുകളുടെയും ഈ ബോർഡ് ഫ്ലെക്സിൻ്റെ ഒക്കെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ജില്ലകളിൽ മണ്ഡലങ്ങളിലൊക്കെ പോയി, പക്ഷേ അവിടെയൊക്കെ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും തിരുവനന്തപുരത്ത് എല്ലാ ഇടവഴികളിലടക്കം ഫ്ലെക്സിൻ്റെയും ഒരു ബോർഡിൻ്റെയും ഒക്കെ ഒരു പ്രളയമാണ്. ആ തരത്തിലേക്കുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്കാണ് മറ്റു വലിയ ഹോൾഡിങ്സ് ഒക്കെ മാറുന്നത്. അപ്പം അതായത് പുതിയ തരത്തിലുള്ള പ്രചരണ രീതികൾ. അപ്പം ഒരു ദിവസം രാവിലെ ഫോൺ ബെല്ലടിക്കുമ്പോൾ എടുത്ത് ജെബി വയ്ക്കുമ്പോൾ സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെന്നപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണാത്ത ഉച്ചയ്ക്ക് 2 മണിക്കും 1 മണിക്കും അട്ടപ്പുറ വെയിലത്ത് ആളുകൾ വീട് കയറി ഇറങ്ങുകയാണെന്നേ. ഈ വെയിലത്തെ മനുഷ്യൻ വെളി ഇറങ്ങി അപ്പം കരിഞ്ഞ് ഉണങ്ങുന്ന നമ്മൾ വേഗം തിരിച്ച് വീടിനകത്ത് കയറും. പിന്നെ ആകെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ഒരു പടി മുന്നേ നിൽക്കുന്ന ബി ജെ പി ആണ്. അതെ, സമൂഹ മാധ്യമങ്ങൾ ഏത് തുറന്നാലും വെബ്സൈറ്റുകൾ ഏത് തുറന്നാലും പരസ്യം ഏറ്റവും കൂടുതൽ വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥികളുടെ പരസ്യമാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന് അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമ പരസ്യങ്ങളും എല്ലാം അതിങ്ങനെ ഓരോ തവണ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, തിരുവനന്തപുരത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, ഇന്ന ആളൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്കറിയാമല്ലോ നമ്മൾ ഈ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തുകാരായ രണ്ടുപേരാണ് മൊത്തത്തിൽ. തിരുവനന്തപുരം കൊല്ലംകാരായ രണ്ടുപേരും തിരുവനന്തപുരത്തുകാരെന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണല്ലോ. കാരണം തിരുവനന്തപുരത്തുകാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടിൽ തിരുവനന്തപുരത്തുകാരായിട്ടുള്ള ആളുകൾ കുറവായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പല കാര്യങ്ങൾക്കായി ഇവിടെ വന്ന് ഇവിടെ സ്ഥിര താമസമാക്കിയ ആൾക്കാരാണ്. അത് മാത്രമല്ല ഈ സമൂഹത്തിന് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നത് അവരൊരാളെ അംഗീകരിക്കണമെങ്കിൽ സമയമെടുക്കും, നോക്കും, കൊള്ളാവോ ഇല്ല. ഈ നമ്മൾ ഈ സ്വർണ്ണം ഇന്നലെ പറയുമല്ലേ, സ്വർണ്ണം ഒരച്ചു നോക്കി കണ്ടുപിടിക്കുന്ന പോലെ വലിയ കാര്യമുണ്ട്. ഈ വലിയ ആൾക്കാർ ഇപ്പം ഇന്ത്യയിലൊക്കെ പ്രഗത്ഭന്മാരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, വി കെ കൃഷ്ണവിനെ പോലുള്ള ആളുകൾ, ശശി തരൂരിനെ പോലുള്ള ആളുകൾ, ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ടുണ്ട്. ഒ എൻ വി പോലെ തിരുവനന്തപുരം ആശാനെ അതല്ലേ പറഞ്ഞ പ്രഗത്ഭൻ ആ ഒരു തരത്തിൽ നിന്നാൽ വലിയൊരു സ്റ്റേച്ചറുള്ള ഒരാൾ മത്സരിച്ചിട്ട് പോലും പരാജയപ്പെട്ടു. എ ചാൾസിനെ പോലെ കർണാകരൻ കൊണ്ടുവന്ന ഒരാളെ മത്സരിപ്പിക്കുന്നു. എ ചാൾസ് ജയിപ്പിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ വരുമ്പം ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ഇവര് ഏത് തരത്തിലാണ് തിരുവനന്തപുരത്തിന്റെ ഒരു വോട്ട് വരുന്നതെന്നൊക്കെ. ഞാനിത് പറയാൻ കാരണം ഈ ഇപ്പം അതായത് നിലവിൽ സ്ഥാനാർത്ഥികളിൽ ശശി തരൂർ കഴിഞ്ഞ 2-3 ടേമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ്. രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഒരു കേന്ദ്രമന്ത്രി, ഒരു എന്താണ് ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള ഒരു ആ ഒരു വലിയ ഇമേജിൽ വരികയാണ്. പന്നി രവീന്ദ്രൻ്റെ അടുത്തെ മുൻ എം പി ആണ്. പക്ഷേ ഈ രണ്ടുപേരിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു എന്താണ് വേറൊരു ഒരു വിശേഷണം അല്ലെങ്കിൽ വേറൊരു രവീന്ദ്രൻ ആദ്യമേ പറയുന്നത് ഞാൻ വിശ്വപൗരനല്ല, ഞാൻ സാധാരണ പൗരനാണ്. ഈ മറ്റ് രണ്ടുപേരും നമ്മുടെ അല്പം മുമ്പ് നമ്മുടെ ക്യാമറ ചീഫ് പറഞ്ഞു, പക്ഷേ പുള്ളി പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയുന്നില്ല. ആരാണ് ആക്സസ് ഉള്ള ആൾ,
അതൊരു ചോദ്യമാണ്. ലെഫ്റ്റ് ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ശശി തരൂരായാലും രാജീവ് ചന്ദ്രശേഖരായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയാൽ ഇവരെ രണ്ടുപേരെയും തിരിച്ച് കിട്ടുക എന്നുള്ള, അല്ലെങ്കിൽ ഇവരോടൊന്ന് ഫോണിലെങ്കിലും ബന്ധപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പക്ഷേ പന്നിൻ്റെ വീന്തിനെ പോലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രവിയേട്ടൻ എന്ന് പറഞ്ഞ് തന്നെ വിളിച്ച ആളുകൾ ഏത് സമയത്ത് വേണമെങ്കിലും പുള്ളി താമസിക്കുന്നിടത്ത് ചെന്ന് കയറാം, ഏത് സമയത്ത് ഫോൺ വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അത് സാധാരണക്കാർ ആര് വിളിച്ചാലും എല്ലാം ചെയ്യുന്നവർ, അത് ഒരു തരത്തിൽ പ്രചരണം ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. സാധാരണ ഒരു ആളാണ്. പക്ഷേ അത് അവിടെയും അവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു ഒരു സംഭവമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മൊത്ത സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതല്ലേ, നമുക്കറിയാം. അതായത് ജാതിമത സമവാക്യങ്ങൾ ഭയങ്കര നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലം, പിന്നെ അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നൊരു വിഭാഗം ഭയങ്കര സ്വാധീനം ചെലുത്തുന്നൊരു മണ്ഡലം കൂടെയാണ് തിരുവനന്തപുരം. അത്തരത്തിലുള്ള ആളുകളുടെ ഇഷ്ടം പിടിച്ച് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടവും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. തീരദേശം പിടിക്കാനുള്ളൊരു വലിയ മത്സരം. ആ തീരദേശം 2014 ഇതൊരു കണക്കൂടെ നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമായിരിക്കും. എന്നാൽ 2014 തിരുവനന്തപുരം കണ്ട, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പോരാട്ടം എന്നുവെച്ചാൽ BJP അവിടെ ജയിക്കും എന്നുള്ള സ്ഥാനത്തേക്കൊക്കെ എത്തുന്നു. ഓ രാജഗോപാൽ മത്സരിച്ചു 2014 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, ഈ 4-7 നിയമസഭാ മണ്ഡലങ്ങളുള്ളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും, എന്നുവെച്ചാൽ തീരം ഒഴികെയുള്ള, തീരം മാറിയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 4 ഒന്നാം സ്ഥാനത്ത് വരുന്നത് രാജഗോപാലാണ്. സ്വാഭാവികമായിട്ട് ആദ്യം എണ്ണുന്നതും ഇവിടുത്തെ മണ്ഡലം. പക്ഷേ അവിടുന്ന് പാറശാല, കോവളം, നെയ്യാറ്റിൻകര 3 തീരദേശ മണ്ഡലങ്ങൾ, ഈ 3 മണ്ഡലങ്ങളിലെ വോട്ട് കൊണ്ട് മാത്രമാണ് അന്ന് യഥാർത്ഥത്തിൽ 3 മണ്ഡലങ്ങൾ മാത്രം ഭൂരിപക്ഷം കൊണ്ടാണ് ഈ 4 മണ്ഡലങ്ങൾ ഭൂരിപക്ഷം. അത് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് ഈ 4 മണ്ഡലങ്ങൾ BJP ഭൂരിപക്ഷം നേടിയെങ്കിൽ ഈ 3 മണ്ഡലങ്ങൾ BJP രണ്ടാം സ്ഥാനം കിട്ടിയില്ല. കോൺഗ്രസ് 3 ഒന്നാം സ്ഥാനവും 4 രണ്ടാം സ്ഥാനവും കിട്ടി. BJP 4 ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ 3 മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ തരത്തിലേക്ക് തീരദേശ മണ്ഡലം, കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായില്ല. കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നിയമം ഒഴികെ ബാക്കി എല്ലായിടത്തും ശശി തരൂർ. അത് പിന്നെ വലിയൊരു തരംഗമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓർമ്മയില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പോളിങ്ങിൻ്റെ അന്ന് നമ്മൾ കണക്ക് തിരുവനന്തപുരം കാണാനിറങ്ങി. കാണിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ തീരദേശ ബൂത്തുകളിലെ പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നേരെ കണ്ടപ്പോൾ നമ്മൾ അന്ന് പോയി കണ്ടവരുടെ റിസൾട്ട് പ്രയോഗിച്ചാണ് വലിയ മുന്നേറ്റം. ഈ തീരദേശ പൂന്തുറ ഈ ഭാഗത്തൊക്കെ വൈകുന്നേരം 7 മണി 7:30 വരെ കൊണ്ടാണ് പോളിംഗ് അവസാനം. ഉച്ചവരെ അവർ നോക്കും ആര് ജയിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഉച്ച കഴിഞ്ഞാണ് ഈ ഒരു തീരുമാനം വരികയും പെട്ടെന്ന് കൂട്ടത്തോടെ വന്ന് വോട്ടിനൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണ BJP കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കാരണം ഈ പൊഴിയൂര് വിഴിഞ്ഞും പൊഴിയൂര് ഭാഗത്തൊക്കെ ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും BJP സ്ക്വാഡ് വർക്കൊക്കെ ഭയങ്കര സജീവമാണ്. കാരണം തീരം പിടിച്ചാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വോട്ട് ഷിഫ്റ്റിൻ്റെ അകത്ത് മാത്രമേ കാര്യമുള്ളൂ എന്നൊരു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നാണ് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയൊക്കെ ജയിക്കാൻ, 3 പേർക്ക് ജയിക്കാൻ എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് നോക്കിയാലോ. ഇപ്പോൾ തരൂരിന് ജയിക്കാനുള്ള ഒരു സാധ്യത, ഇപ്പോൾ തരൂര് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതുപോലെ തന്നെ നിയമം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തെയും ഭൂരിപക്ഷം ലഭിക്കുകയാണ്. ഇത്തവണ ഇനി നിയമത്ത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള ഭൂരിപക്ഷം കൊണ്ടാൽ തരൂരിന് വേണമെങ്കിൽ ആ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ജയിക്കാം. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് അല്ല നടക്കുന്നത് എന്ന് കരുതുക. ഇപ്പോൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ നിയമസഭയൊക്കെ ഭരിച്ചു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ തരൂരിന് ഒന്നാം സ്ഥാനം കിട്ടിയെടുത്തും എല്ലായിടത്തും വേണ്ട, കഴിഞ്ഞ ദിവസം നിയമത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ കുമ്മനം നിൽക്കുന്നു. കുമ്മനത്തിനടക്കം നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെവിടെ എല്ലാം ലെഫ്റ്റിനാണ് മേൽക്കൈ ഉള്ളത്. ലെഫ്റ്റിന് വ്യക്തമായ മേൽക്കൈ ആകെ കോവളത്ത് മാത്രമാണ്, മറിച്ചൊരു UDF അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ പൊളിറ്റിക്കലി വോട്ട് നടന്നാൽ ഇവിടെ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസോ രണ്ടാം സ്ഥാനം, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിൽ ഒന്നുകിൽ ലെഫ്റ്റ് വരണം അല്ലെങ്കിൽ കോൺഗ്രസ് വരണം. മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ വരേണ്ടത് BJP. പക്ഷേ BJP ജയിക്കും എന്ന ട്രെൻഡ് വന്നാൽ സ്വാഭാവികമായും തരൂരിനെ സംബന്ധിച്ച്, തരൂർ എനിക്ക് തോന്നുന്നു തരൂരിൻ്റെ പ്രസ്താവനയുള്ള ശ്രമം അത് തന്നെയാണ്. ചില പ്രധാന മത്സരം ഞങ്ങൾ തരൂരും ഞാനും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലാണ്. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ BJP വിരുദ്ധരായ വലിയൊരു വിഭാഗം ആളുകൾ, അതിനകത്ത് ഇപ്പം മതത്തിൻ്റെ പ്രത്യേകത മാത്രമൊന്നുമില്ല, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിലുള്ളവരായാലും ക്രിസ്ത്യൻ മതത്തിലുള്ള മുസ്ലിം മതത്തിലായാലും BJP വരരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ തന്നെ കാണും. അവര് തരൂരിൻ്റെയും ഈ പറയുന്ന CPM CPI വരെ ഉണ്ട് എന്നുള്ളതാണ് തരൂരിൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ നമുക്ക് പന്നിൻ്റെ വീന്തിനാണ് എങ്ങനെ ജയിക്കാം. ഞാൻ പന്നിൻ്റെ വീന്തിന് കാണുന്നൊരു ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സസബിലിറ്റി എന്നുള്ളൊരു ഭയങ്കര പ്രധാന കാര്യമായി ഈ ആളുകൾ കണക്കാക്കുകയാണെങ്കിൽ, അത് കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ രണ്ട് എന്താണ് രണ്ട് വൈശ്യപൗരന്മാർക്കിടയിലൂടെ ഒരു കോമൺ മാൻ മത്സരിക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഓൾറെഡി ഇവിടെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും ജീവിതശൈലിയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും അത്ഭുതമാണ്.
കാരണം ഇത് ഒന്നും അപൂർവമേ ആളുകളെ ഉള്ളൂ. പന്നിരവീന്ദ്രന്റെ ലളിത ജീവിതം എന്ന് പറഞ്ഞാൽ പുള്ളി വാർത്തയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, അങ്ങനെ അത് വാർത്തയ്ക്ക് വേണ്ടി ലളിത ജീവിതം നയിക്കുന്ന ഒരാളൊന്നുമല്ലോ. എത്രയോ വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഞാനതിനകത്ത് ഒരു, അതായത് അല്പമെങ്കിലും മനസ്സിലാക്കി ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം ഈ ആരോഗ്യ ആരോഗ്യ മീൻസ് ഒരു രാഷ്ട്രീയപ്രവർത്തനം വളരെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലേ, പലപ്പോഴും ആദ്യം മത്സരിക്കാൻ യോഗ്യത കാണിച്ചപ്പോഴും അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഓടി നടക്കുന്ന ഒരു, പക്ഷേ അതൊന്നും വക വയ്ക്കാതെ, അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോഴത്തത് അതുകൂടി പറയണമെന്ന് തോന്നുന്നു. ഈ പന്നിരവീന്ദ്രൻ ആദ്യമായി എം പി ആയിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും, ജയിച്ച് ഡൽഹി വരുമ്പോൾ, അന്ന് ഞാൻ ഡൽഹി കേരള മന്ത്രിയാണ്, അപ്പോൾ അത് നമ്മുടെ ഓഫീസ് വന്ന് കാര്യമൊക്കെ പറഞ്ഞു ഇതിനിടെ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ പുള്ളി പറയാണ്, എന്തിനാണ് എം പിമാർക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത്? ഇങ്ങനെ പൈസ കൊടുത്താണ് ഇവർ ഈ എം പിമാരെ ചീത്തയാക്കുന്നത്? ഇത്രയും പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, ബാക്കി എല്ലാ എം പിമാർക്കും പൈസ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുള്ള കരച്ചിലാണ്. അപ്പോഴാണ് പന്നിരവീന്ദ്രൻ പറയുന്നത് ഇത്രയും പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, പി എക്ക് പ്രത്യേക കാശ്, ഈ ടി എ പ്രത്യേകം, പിന്നെ പുള്ളി പറയാ പാർലമെന്റ് ഇരിക്കുന്നതിന് വരെ പൈസ, പാർലമെന്റിന്റെ പൈസ ഇവിടെ അതിൽ ഇരിക്കാൻ വേണ്ടിയല്ലേ ഏൽപ്പിച്ചു വിട്ടത്? അല്ല ഞാൻ പറഞ്ഞത് ഈ ഗിരിജന പറഞ്ഞല്ലോ, ഈ അത്തരത്തിലുള്ള ആളുകൾ വളരെ അപൂർവമാണ്. പിന്നെ എല്ലാ മനുഷ്യരോടും പുള്ളി ഇടപെടുന്ന രീതി നമുക്കറിയാമല്ലോ, പുള്ളിക്ക് അങ്ങനെ വലിപ്പം ചെറുപ്പം അങ്ങനെ ഒരു ഒരു ഇതൊന്നുമില്ല. ഞാൻ അവിടെയാണ് ഒരു ഒരു സാധ്യത കാണുന്നത്. അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ എൽ ഡി എഫിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ഫാർ ബെറ്റർ ആയിരിക്കും ഈ തവണ പന്നിരവീന്ദ്രൻ്റെ പ്രകടനം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഒന്ന് ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു ആക്സസിബിലിറ്റിയും, പിന്നെ സി പി ഐ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണനയൊന്നും ഇല്ലാതെ സി പി എം നടത്തുന്ന ഒരു വർക്ക്, അതൊരു വലിയ വർക്ക് നടക്കുന്നുണ്ട്. സമീപകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആദ്യ ഭയങ്കരമായ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ നോക്കുമല്ലോ എപ്പോഴും. അപ്പോൾ തരൂര്, പിന്നെ ഈ തിരുവനന്തപുരം പോലൊരു നഗരത്തെ പ്രതിനിധീകരിക്കാൻ ഇവരാരാണ് എന്നുള്ള മട്ടിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബോണ്ടയാണോ ഉഴുന്ന് തുടങ്ങുന്നതിനേക്കാളും എനിക്ക് പറയാൻ തോന്നുന്നത് ഈ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് തൊട്ട് എലിയുടെ അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ കാര്യത്തിൽ നമുക്ക് കേരളത്തിൽ ഈ പല മണ്ഡലങ്ങളിലൊക്കെ അഞ്ചാറ് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും കടുത്ത ത്രികോണ മത്സരം എന്ന് കണക്ക് വെച്ച് പറയാൻ കഴിയും തിരുവനന്തപുരത്ത്. അതായത് തിരുവനന്തപുരത്ത് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കിട്ടിയത്. ബാക്കി ഒരു മണ്ഡലം തൃശ്ശൂർ അടക്കം ഒരു മണ്ഡലത്തിലും അങ്ങനെ രണ്ടാം സ്ഥാനത്ത്, എല്ലാം മൂന്നാം സ്ഥാനം തന്നെയായിരുന്നു. അപ്പോൾ ഈ രണ്ടാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി എന്നൊരു ഇമേജ്, പക്ഷേ തരൂരിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് എനിക്ക് അഭിപ്രായം കേട്ടോ. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വെയിൽ കൊണ്ട് പണിയെടുത്ത സ്ഥാനാർത്ഥിയുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ അല്ലേ? കാരണം ഒരു, കാരണം പുള്ളി ഒട്ടും പരിചയമില്ലാത്തൊരു മേഖല കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പുള്ളി കേന്ദ്രമന്ത്രി, പുള്ളി ഒരു 24-hour രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. തരൂരൊക്കെ കഴിഞ്ഞ് 10-15 സീസൺ പൊളിറ്റീഷ്യൻ ആണെന്നെങ്കിലും പറയാം. പുള്ളിക്ക് ഒരു പരിചയമില്ലാത്തൊരു മേഖലയാണ്. പുള്ളി കേന്ദ്രമന്ത്രിയായിരുന്നു, പുള്ളി ഒരു വലിയ ബിസിനസ്സുകാരനൊക്കെയാണ്. പുള്ളി ഒരു തെരഞ്ഞെടുപ്പിനൊന്നും മത്സരിക്കും. നമ്മൾ ആലോചിക്കണം, അറിയോ, പുള്ളി സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലെന്ന് നമുക്ക് പുറമേ തോന്നുമെങ്കിലും ഒരു വ്യവസായിയായി നിന്ന്, ആ വ്യവസായിയായി നിന്ന് പതിയെ വളർന്ന് അവിടെ നിന്ന് ബി ജെ പിയിലെ എത്തി, ബി ജെ പിയിൽ നിന്ന് കേന്ദ്രമന്ത്രി വരെ ആവാൻ പുള്ളിയുടെ പൊളിറ്റിക്കൽ ബുദ്ധിക്ക് കഴിഞ്ഞു. പക്ഷെ ഈ വെയിൽ പുള്ളിക്ക് ശീലമില്ലാത്ത ഒരു പരിപാടിയാണ്. അത് പുള്ളി മെനക്കെട്ട് ശരിക്കും മെനക്കെട്ട് ഇറങ്ങും. മെനക്കെട്ട് മാത്രല്ല, വന്നായിട്ട് പണിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ തരൂരിന് സ്വീകരിക്കുന്ന കുറെ ആളുകൾ ഒരു നല്ല വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ നാട്ടിൽ അപ്പർ മിഡിൽ ക്ലാസിന്റെ ഒക്കെ ഒരു സ്വാധീനം. പക്ഷെ തരൂരിന് അങ്ങനെ പറയാൻ പറ്റില്ല. തരൂരിന് പിന്നെ സമൂഹത്തിലെ ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥ നോക്കി കഴിഞ്ഞാൽ പൊതുവെ ദരിദ്രർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും. ഈ നഗരങ്ങളിൽ നോട്ട് കിട്ടുന്ന പോലെ തന്നെ അവിടുന്ന് അവരാണ് തീരദേശത്തിന്റെ ആ വോട്ട് ഫാക്ടറിന് വേറെ പല സംഭവങ്ങളുണ്ട്, ആ വോട്ട് ബാങ്കിന് വേറെ പല സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ തരൂരിന് പറ്റിയൊരു എതിരാളി വന്നു എന്ന മട്ടിൽ ആളുകൾ പറയുന്ന ഒരാളായി രാജീവ് ചന്ദ്രശേഖരൻ മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ആ ഒരു രണ്ടുപേരുടെ ഒരു പ്രൊഫൈലൊക്കെ വെച്ച് നോക്കുമ്പോഴേ ആ തരൂരിന് പറ്റിയ ഒരാൾ എന്താണ്. കാരണം ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നു ബി ജെ പി സ്വന്തമായിട്ട് ബി ജെ പിക്കുള്ള വോട്ട് അതേ പ്ലസ് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി മോദി മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ഒരു മന്ത്രി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം മന്ത്രി ആവാൻ ചാൻസ് ഉള്ള ഒരാളിന് തിരുവനന്തപുരത്ത് നിന്ന്, ഇപ്പം തരൂരിനൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. തരൂർ യു പി ഐ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ മന്ത്രി ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള, അതേപോലെ തന്നെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ പുതിയ ചെറുപ്പക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഒരു വിഭാഗമുണ്ട്, അവർക്കിടയിൽ രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ കുറച്ചുകൂടി സ്വീകാരനാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു ശശി തരൂരിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വേറൊരു ചിന്തയും ആ പുതിയ ഒരു പ്രൊഫൈലുള്ള മറ്റൊരു തന്ത്രപരമായ നിലപാട് കൂടി രാജ്യചന്ദ്രൻ എടുക്കുന്നത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് വന്ന് നമ്മൾ ശ്രദ്ധിച്ച് എല്ലായിടത്തും സംസാരിക്കുമ്പോൾ എവിടെയും ഈ BJP ഒരു ഒരു ഹിന്ദുത്വ അജണ്ടയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊന്നും, പുള്ളി വികസനത്തെക്കുറിച്ച് നാട് തന്നാവണം, അങ്ങനെ ഒരു എന്താണോ തരൂർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തരൂരിപ്പോൾ പൊളിറ്റിക്സ് പറയുന്നു, തരൂരിപ്പം വളരെ കൃത്യമായ പൊളിറ്റിക്സ് പറയുന്നത് ഇത് BJP രാജ്യത്തെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി ആ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് പുള്ളി വേറൊരു പരിശീലനം തന്നെ ഇനി കാര്യം നടക്കും എന്നുള്ള മട്ടില്ലേ. ഞാൻ പറഞ്ഞു അത് ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സ്ഥാനാർത്ഥി പുള്ളിയാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല, എല്ലാ ദിവസവും ഇവിടുത്തെ ദേശീയ ദിനപത്രങ്ങൾ, ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പരസ്യം എത്ര ദിവസം തുടർച്ചയായിട്ട് പരസ്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അതിഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിനും ട്വിറ്ററിനൊക്കെ അപ്പുറത്തേക്കുള്ള പുതിയ സങ്കേതങ്ങളിലേക്ക് പോകുന്നുണ്ട്. വീഡിയോസ് വരുന്നുണ്ട്, ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്ത് വിടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഈ പുതിയ തലമുറയെ സ്വാധീനിക്കാനുള്ള എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രൊഫഷണൽ സംഘം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഈ പ്രചരണ രീതി മനസ്സിലാക്കുന്നത്. അതേസമയം LDFനെ സംബന്ധിച്ചാണെങ്കിൽ LDFൻ്റെ ആ പരമ്പരാഗത ആ ഒരു മെഷീനറി, എണ്ണയിട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം, അതൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഭയങ്കര ചെറുക്കത്തോടി അങ്ങേറ്റ ഊർജ്ജസ്വലമായിട്ട് ആ വർക്ക് നടക്കുന്നു. LDFനും UDFനും ഒരു വൈകാര്യത വോട്ടിന് വരുന്നുണ്ട്. അപ്പം BJP സംബന്ധിച്ച് ഈ വൈകാര്യത മാറ്റി നിർത്തിയിട്ട് അവർ കാര്യം നടക്കും. തിരുവനന്തപുരത്തിന്റെ ഒരു പൊതു സ്വഭാവം നെഗറ്റീവാണെന്നൊക്കെ പറയാവുന്ന രീതിയിൽ കൂടി അതുകൂടെ ചേർത്ത് മുദ്രാവാക്യമാണ്. ഈ ആളുകളെ സംബന്ധിച്ച് കാര്യം നടക്കുന്ന ഒരു വലിയ സംഭവമാണല്ലോ, നമുക്ക് കാര്യം നടക്കണം. സെക്രട്ടറിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആളുകളെ ഇച്ചിരി കാശ് കൊടുത്താലും വേണ്ടിയില്ല, കാര്യം നടക്കുമല്ലോ. ആ ഒരു മുദ്രാവാക്യം എടുത്തത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ രാഷ്ട്രീയമൊന്നും അധികം ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അത് രാജ്യത്തിന് എന്താവോ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു കുറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോജിക്കാൻ കഴിയുന്നത് അത് അതിനുവേണ്ടി തന്നെ നിന്നു പുള്ളിയുടെ ഈ പ്രചരണ സാമഗ്രികളിലെങ്ങും എന്നാ ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന അജണ്ടകളോ അല്ലെങ്കിൽ ഈ CAA വിഷയങ്ങളോ അല്ലെങ്കിൽ മോദി വികസനവും മാത്രമാണ് പുള്ളിയുടെ അയോധ്യയിലെ രാമജന്മഭൂമി വിഷയം പോലും പുള്ളി എവിടെയും ഉന്നയിക്കും, അതൊന്നും ഒരു സ്ഥലത്ത് വിഷയമാക്കുന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ വിഷയമാക്കുകയും ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ വരുമ്പോൾ പോലും ഇവിടെ അതൊന്നും വിഷയമാക്കുകയും പുള്ളിയുടെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ചോദ്യം ചോദിച്ചാൽ പോലും പുള്ളി മറുപടി ഇല്ലല്ലോ. പുള്ളി മോദി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നതിനപ്പുറത്തേക്ക് പുള്ളി വേറൊന്നും വേറൊരു കാര്യത്തിനെന്തും പുള്ളി ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറയുന്നതിന് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ പ്ലസ് പോയിൻ്റ് ഉണ്ട്, മൂന്ന് പേർക്കും അവരുടേതായിട്ട് വെല്ലുവിളിയുണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് BJP ഒരു വലിയ ഫോഴ്സാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒരു വലിയ ഫോഴ്സാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് ഈ പറഞ്ഞ പോലെ അവരുടെ വീക്ക് ഏരിയകളിൽ സ്വാധീനം ചെലുത്താൻ എത്രമാത്രം കഴിയുമെന്നുള്ളതിനനുസരിച്ചിരിക്കും രാജ്യത്തിൻ്റെ ചേരുന്ന ഭാവി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്ന പോലെ തീര പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ് അവരെ സംബന്ധിച്ച്. കാരണം മറ്റു രണ്ടുപേരെയും ഈ തിരുവനന്തപുരത്തൊക്കെ അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ്. ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, ആ പുള്ളിയെ പരിചയപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ കടന്നുകയറ്റം എത്രത്തോളം BJP നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് ഇപ്പോഴും അത് ഈ രാഷ്ട്രീയമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് വരുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരം രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് പൊതുവേ ചില ആളുകൾ പറയുന്ന പോലെ ഇത് വികസനം അല്ലെങ്കിൽ നാടിൻ്റെ കാര്യം നടക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് ആ തരത്തിൽ പറഞ്ഞാൽ ഒരു എഡ്ജുണ്ട്. ഈ പരിചയപ്പെടുത്തുക മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ലല്ലു തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരുപാട് ആ വർക്ക് ആ വർക്ക് അതിപ്പോ ആദ്യത്തെ രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ല അത് അവർ കവർ ചെയ്യും. പക്ഷെ ആ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഇത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു പരിചയപ്പെടുത്തിയത് ആര് എന്നുള്ള പക്ഷേ ആ ഒരു ഇതൊക്കെ വളരെ വേഗത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നം ഇതാണ്, ഈ മൊത്തത്തിൽ BJPയുടെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഈ പറയുന്ന തീരദേശ മേഖലയടക്കം അവിടത്തേക്ക് എത്രത്തോളം ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ എനിക്ക് തോന്നുന്നു ഈ അഭിപ്രായ സർവേക്ക് പോലും തെറ്റിപ്പോകുന്നൊരു കാണുന്നുണ്ട്. ചില അന്ന് രാവിലെ പോലും പലരും തീരുമാനിക്കില്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അന്ന് ഉച്ചയാകുമ്പോഴായിരിക്കും ട്രെൻഡ് അറിയുന്നത് ഇന്നാൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ചിലപ്പോൾ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറച്ച് ചെയ്യുന്ന ശരി. അത് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ സർവേ എടുത്താൽ പോലും രാവിലെ ഞാൻ പറയുന്നത് ഇന്നാ വോട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് തരൂരാണോ ജയിക്കുന്നത്, പോളിംഗ് ശതമാനം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മാറാൻ സാധ്യതയുണ്ട്. പോളിംഗ് ശതമാനം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കാരണം ഈ പൊതുവിൽ ഈ അങ്ങനെ ഒരു വോട്ടെടുപ്പിനോട് അങ്ങനെ ഭയങ്കര സജീവമായിട്ടൊരു ഒരു ഇവിടെ അത് കാണാറില്ല. ഈ പറഞ്ഞ പോലെ രാവിലെ ഉച്ച വരെയൊക്കെ ഒന്ന് ചവിട്ടി നിന്ന്
ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് അങ്ങനെ വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് തീരദേശത്തെ വോട്ടെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊരു 3 മണിക്ക് ശേഷമാണ് ആളുകളെല്ലാം കൂടളകി വന്ന് വോട്ടത്. അതാണ് പല സ്ഥലത്ത് 7:30, 8 മണി വരെ പോയത്. ഈ എന്താ തോന്നുന്നത്, ഈ തരൂരിനെ സംബന്ധിച്ച് വീണ്ടും തരൂർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒന്ന് ഈ പൈസയില്ലായ്മ കോൺഗ്രസിൻ്റെ പ്രചാരണത്തിൽ ഭയങ്കരമായിട്ട് നിഴലിക്കുന്നുണ്ട്. ആളില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയും. ആളില്ലായ്മ മീൻസ് അങ്ങനെ ഒരു ഭയങ്കര സജീവമായി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നേരാണ്. ആദ്യഘട്ടത്തിൽ ബി ജെ പി നമ്മൾ 3 സ്ഥാനാർത്ഥികളും കൂടെ പോയപ്പോഴൊക്കെ ബി ജെ പി ആയിരുന്നു കൂടുതൽ വർക്കിനകത്ത് മുന്നിൽ നിന്നത്, എല്ലാ കാര്യത്തിലും അവരായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് തരൂരൊക്കെ തരൂരിനോട് സംസാരിക്കും, തരൂർ പറയുന്നത് 2 ആഴ്ച കൂടെ കഴിയട്ടെ എന്നുവെച്ചാൽ ആ ഒരു ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ വർക്ക്. പക്ഷേ ഇപ്പോൾ കേട്ടത് കഴിഞ്ഞ ഒരു 10 ദിവസം കൊണ്ട് ഏകദേശം വർക്കിലെല്ലാം എല്ലാവരും ഏപ്രിൽ തുടങ്ങിയപ്പോൾ തന്നെ അവർ എല്ലാവരും വർക്കിൽ 3 പേരും ഒരേപോലെ തന്നെ നിൽക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും അവസാന നിമിഷത്തിലാണല്ലോ ഈ വർക്കിൻ്റെ ഒരു തീവ്രത വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ആ തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ വിഷയം, തിരുവനന്തപുരത്തുകാരുടെ രാഷ്ട്രീയം ആർക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളത് ഈ അവസാന നിമിഷം തീരുമാനിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ഏത് മുന്നണി സ്ഥാനാർത്ഥിയാവും, തിരുവനന്തപുരത്തുകാർ എടുക്കുന്നത് ഏത്, നമ്മളെ നെയ്യപ്പാടോ? ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ഇത് ഉഴുതുവട എടുത്തു, പക്ഷെ നെയ്യപ്പം പോകേണ്ട ആരാണെന്ന് പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. അതെല്ലാം തിരുവനന്തപുരത്തുകാരെ ഒരു തീരുമാനിക്കട്ടെ, നെയ്യപ്പം വേണോ ഉഴുതുവട വേണോ മോദകം വേണോ എന്നുള്ള കാര്യം അത് തിരുവനന്തപുരത്തുകാരെ തീരുമാനിക്കട്ടെ.